ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ് ബയോളജിയിലെ നാലാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സ് കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയൊന്ന് എനേബിൾ ചെയ്യുക. ചാപ്റ്റർ 4, അകറ്റി നിർത്താം രോഗങ്ങളെ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ആൻസർ: ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. ആൻസർ: ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക. ഡിഫ്തീരിയ രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ: തൊണ്ട. ഡിഫ്തീരിയ രോഗം തൊണ്ടയാണ് ബാധിക്കുന്നത്. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ആൻസർ: കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. രോഗങ്ങളുടെ രാജാവ്. ആൻസർ: ക്ഷയം. രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ആൻസർ: മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീര അവയവം. ആൻസർ: ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ്? ആൻസർ: ക്ഷയം. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് ബി സി ജി. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ: ഹെപ്പറ്റൈറ്റിസ്. വൈറസ് രോഗത്തിന് ഉദാഹരണമാണ് ഹെപ്പറ്റൈറ്റിസ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികൾ അറിയപ്പെടുന്നത്. ആൻസർ: വൈറസ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികളാണ് വൈറസുകൾ. നിപ്പ വൈറസിന്റെ ആത്യന്തിക ഉറവിടം. ആൻസർ: വവ്വാൽ. നിപ്പ വൈറസിന്റെ ആത്യന്തിക ഉറവിടം വവ്വാൽ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. ആൻസർ: ബാക്ടീരിയ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രോഗപ്രതിരോധ ശേഷി കുറയുന്ന രോഗം. ആൻസർ: എയ്ഡ്സ്. ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രോഗപ്രതിരോധ ശേഷി കുറയുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ: ക്ഷയം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഡോട്ട് ചികിത്സ. ബാക്ടീരിയ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. ആൻസർ: ചിക്കൻ പോക്സ്. വില്ലൻ ചുമ, ടൈഫോയിഡ്, കോളറ എന്നിവയെല്ലാം തന്നെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എന്നാൽ ചിക്കൻ പോക്സ് വൈറസ് രോഗമാണ്. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം. ആൻസർ: സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. മനുഷ്യനിലെ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണോ?
ആൻസർ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എച്ച് ഐ വി. മനുഷ്യനിലെ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എച്ച് ഐ വി. ക്ഷയരോഗം പകരുന്നത് ആൻസർ വായുവിലൂടെ. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ്. വായുവിൽ കൂടി പകരാത്ത രോഗം ആൻസർ കോളറ. വായുവിൽ കൂടി പകരാത്ത രോഗത്തിന് ഉദാഹരണമാണ് കോളറ. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമാണ് ചുവന്ന റിബൺ ആൻസർ എയ്ഡ്സ്. എയ്ഡ്സ് രോഗികളോട് അനുഭവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമാണ് ചുവന്ന റിബൺ. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ആൻസർ എയ്ഡ്സ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണങ്ങളാണ് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പൊണ്ണത്തടി. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ആൻസർ കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം ആൻസർ പിത്തരസം. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ആൻസർ ബിലിറൂബിനും ബിലിവെർഡിനും. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ് ബിലിറൂബിൻ, ബിലിവെർഡിൻ. താഴെ തന്നിട്ടുള്ളതിൽ ഫംഗസ് രോഗം അല്ലാത്തത് ആൻസർ വസൂരി. വസൂരി വൈറസ് രോഗമാണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം ആൻസർ മലമ്പനി. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് മലമ്പനി. മലമ്പനിക്ക് കാരണമായ രോഗകാരി ആൻസർ പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. ഏകകോശ യൂക്കാരിയോട്ടിന് ഉദാഹരണം ആൻസർ പ്രോട്ടോസോവ. ഏകകോശ യൂക്കാരിയോട്ടിന് ഉദാഹരണമാണ് പ്രോട്ടോസോവ. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ്. മലമ്പനി പകർത്തുന്ന കൊതുക് ആൻസർ അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനി പകർത്തുന്ന കൊതുകുകളാണ് അനോഫിലസ് പെൺകൊതുക്. മന്ദരോഗം ഉണ്ടാകുന്നതിന് കാരണം ആൻസർ ഫൈലേറിയൽ വിര. മന്ദുണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൽ വിരയാണ്. മന്ദരോഗം പകർത്തുന്നത് ആൻസർ ക്യൂലെക്സ് പെൺകൊതുകുകൾ. മന്ദരോഗം പകർത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ലിംഫഗ്രാഹികളെ ബാധിക്കുന്ന രോഗം ആൻസർ മന്ത്. ലിംഫഗ്രാഹികളെ ബാധിക്കുന്ന രോഗമാണ് മന്ത്. താഴെ തന്നിട്ടുള്ളതിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ആൻസർ ചതുപ്പ് രോഗം. തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ന്യൂമോക്കോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആൻസർ ന്യൂമോക്കോണിയോസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോക്കോണിയോസിസ്. ടിൻ, മൈക്ക, സ്വർണ്ണഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആൻസർ സിലിക്കോസിസ്. ടിൻ, മൈക്ക, സ്വർണ്ണഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആൻസർ ആസ്ബസ്റ്റോസിസ്. ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബസ്റ്റോസിസ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ
ആൻസർ ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗം. ആൻസർ ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണ് ക്യാൻസർ. താഴെ തന്നിട്ടുള്ളതിൽ ജനിതക രോഗം അല്ലാത്തത്. ആൻസർ കോളറ. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. ആൻസർ ഉയർന്ന രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഉയർന്ന രക്തസമ്മർദ്ദം. നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന ബ്ലൈറ്റ് രോഗത്തിന്റെ രോഗകാരി. ആൻസർ ബാക്ടീരിയ. നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന ബ്ലൈറ്റ് രോഗത്തിന്റെ രോഗകാരിയാണ് ബാക്ടീരിയ. ദ്രുതവാട്ടം ഏത് സസ്യത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ കുരുമുളക്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. വാട്ടരോഗം ഏത് സസ്യത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ വഴുതന. വഴുതനെ ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം. ദ്രുതവാട്ടം കുരുമുളക്. കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരി. ആൻസർ വൈറസ്. കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരിയാണ് വൈറസ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം ഏതാണ്? ആൻസർ മൊസൈക്ക്. മൊസൈക്ക് രോഗമാണ് വൈറസ് രോഗം. അകിടുവീക്കത്തിന് കാരണമാകുന്ന രോഗകാരി. ആൻസർ ബാക്ടീരിയ. അകിടുവീക്കത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം. ആൻസർ ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗം. ആൻസർ എംഫിസീമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസീമ. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നത്. പ്രോകാരിയോട്ടിന് ഉദാഹരണമാണ് ബാക്ടീരിയ. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ, കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് രോഗകാരി. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ ഗ്രന്ഥികൾ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. രോഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ: ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഫലപ്രദമായ ചികിത്സ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. എയ്ഡ്സ്. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ്, അതായത് HIV വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു.
ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. എയ്ഡ്സ് പകരുന്ന വിധമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഇങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. ജനിതക രോഗങ്ങൾ. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നുപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ് പ്രമേഹ രോഗത്തിന് കാരണം. ഫാറ്റി ലിവറിന് കാരണം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവർ രോഗത്തിന് കാരണം. മസ്തിഷ്കത്തിൽ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും പക്ഷാഘാതത്തിന് കാരണമാകുന്നു. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിനു കാരണം. ഹൃദയാഘാതത്തിന് കാരണം ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുകാരണം ഹൃദയാഘാതവും ഉണ്ടാകുന്നു. തൊഴിൽജന്യ രോഗങ്ങൾ. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, സ്വർണം ടിൻ മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ്, ആസ്ബസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബസ്റ്റോസിസ് തുടങ്ങിയവ തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി പ്രധാനപ്പെട്ട ജന്തു രോഗങ്ങളാണ് ആന്ത്രാക്സ്, അകിടുവീക്കം, കുളമ്പ് രോഗം. ആന്ത്രാക്സും അകിടുവീക്കത്തിൻ്റെയും രോഗകാരി ബാക്ടീരിയയാണ്. കുളമ്പ് രോഗത്തിന് കാരണം വൈറസ്. പ്രധാനപ്പെട്ട സസ്യരോഗങ്ങളാണ് ഇവിടെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന രോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, പയർ, മരിച്ചിനി എന്നിവയിലെ മൊസൈക്ക് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗവും വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ എന്നിവ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.